രണ്ടുപേരാ എന്താ ഭൂരിഭാഗം ബഹുമാന ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം ഉണ്ടായില്ല ടെസ്റ്റിലെ സ്വാഗതത്തിന്. ഒന്ന് ഓണായിട്ട് പറഞ്ഞു സ്വാഗതം. ഒരാഴ്ച കൂടി സ്വാഗതം. അല്ലീനുണ്ട് പിന്നെ ലവീമ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാമോ? എന്താണ് ഗൈസ്? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അതിഥിനെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് അല്ലേ? ഇന്ന് പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുത്തലൂടെ അതിനെ നമ്മൾ വെളുപ്പിച്ച് തേച്ച് കുളിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് ആരാണെന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം. നമ്മളിപ്പോ നേരെ മോണ അശിത്തിന്റെ വീട്ടിലേക്കാണ് ഗൈസ്. അപ്പൊ നമ്മൾ നടന്നാട്ടോ മോണ. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നേരെ എന്റെ വീട്ടിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും എന്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇന്ന് സൺഡേ ആണ്. സമയം ഏകദേശം 11 മണി ആയിട്ടുണ്ട് കേട്ടോ അല്ലെ? സമയം ഏകദേശം 11 മണിയാ. സോറി ഗൈസ്, ഞാൻ പറഞ്ഞതിൽ ഒന്നര മണിക്കൂർ കുറച്ച് മുന്നോട്ട് പോയി എന്നോട് ക്ഷമിക്കണം. ശാന്തതയോടുകൂടി അല്ലെ? ഞാൻ കുറെ നേരം ഇരുന്ന വീട്ടിൽ സംസാരിച്ചോട്ടോ. ഏകദേശം ഒരു 25 മിനിറ്റ് സംസാരിച്ചവരുണ്ടാവും. എന്തായിട്ടും ഗ്രീൻ പീസ് അറിയാ. നീ എന്തായിട്ടും ഉരുളക്കിഴങ്ങ് കറി. ഞാൻ കഴിച്ചത് ദോശയും ചമ്മന്തിയാണ് ഞാൻ കഴിച്ചത്. സാമ്പാറുണ്ടായിരുന്നു, പക്ഷെ സാമ്പാർ നല്ല തീർന്നുപോയി. സാമ്പാർ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്നാലും 2 ദിവസം സാമ്പാർ ഉണ്ടാകും. കാരണം ഞങ്ങളുടെ വീട്ടിൽ 2 പേരുള്ളൂ. അതുകൊണ്ടാണ് നല്ല നല്ല ഇടവഴികളാണ്. ഏകദേശം ഫോട്ടോയിലൊക്കെ പോകുമ്പോഴുള്ള കുഞ്ഞിടവഴികൾ പോലെ ഇടക്കുള്ള ഊടുവഴി. ഇവിടെയൊന്നും വെള്ളപ്പൊക്കം വന്നായിരുന്നില്ല. അജിത്തിന്റെ വീടിന്റെ വീടെത്തി എന്നുള്ള ഞാൻ ആദ്യം തന്നെ കാണിക്കുന്ന തെളിവ് എന്താന്ന് വെച്ചാൽ ഞാൻ അടുമ്പോ ഫ്രണ്ടി കിടപ്പുണ്ടാവും അവിടെ കിടപ്പണേ. ഇതാണ് ഗൈസ്. അപ്പൊ നമ്മുടെ അതിഥി. അയ്യോ, ഇതല്ലോ ഗൈസ് പോയോ? മാറിപ്പോയി, ആള് മാറിപ്പോയി ഗൈസ്. നമ്മുടെ അതിഥിനെ നമ്മ കാണിച്ചരാ. സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് കിടക്കേണ്ട ഇവിടെ. എന്തടാ കിട്ടാ ഗൈസ്. നമ്മുടെ വീട്ടിലേക്ക് ഇവൻ വന്നിട്ട് ഏകദേശം ഇപ്പൊ 1 ആഴ്ച ആകാൻ പോണട്ടാ. ഭയങ്കര സ്നേഹം ഉണ്ടോ നമ്മളോട്? പക്ഷെ എന്താണ് കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഞാൻ വെറുതെ പിടിച്ച് കടിക്കോട്ടെ. അതാണ് മറ്റൊരു പ്രശ്നം. അജിത്താണ് കെട്ടിയിരുന്നതിനെട്ടാ. അതെ, എന്നാലും ഈ അജിത്ത് കുളിപ്പിക്കുമ്പോ ഇതിനാ പാവം നമ്മടെ. അയ്യോ, ഇതിന്റെ പേരെന്തായിരുന്നു? ബ്രൂണോ എന്നായിട്ടായിരുന്നു. എന്തായാലും ഗൈസ് നല്ല സ്മെല്ലുണ്ട്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവനെ നമ്മൾ നേരെ കുളിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഇവ വന്നിട്ട് ഒരാഴ്ചയായിട്ട് നമ്മൾ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇവനെ കുളിപ്പിച്ച് നീറ്റ് ആക്കണം. കുളിപ്പിക്കാൻ പോണത് ആരാണ്? നമ്മളാ. നമ്മളല്ല, ലവി ആരാണ്? തൂത്തുക്കുടി ഉണ്ട് ഗൈസ്. ഇതിനെ കുളിപ്പിക്കാൻ പോണ കുളിപ്പിക്കൽ കരുതി. അപ്പൊ എടി, നീ എന്താ കാണിക്കണം? അവനാണെങ്കിലും ഇവനാണെങ്കിലും ഭയങ്കര സാഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ അടുത്ത് വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മുടെ ഒപ്പം നല്ലതായിട്ട് ഇങ്ങനെ കളിക്കലും തമാശ കാണിക്കലും ഹോസ്റ്റൽ തരം കാണിക്കലും കേട്ടാ. പക്ഷെ നമ്മ പോയി കഴിയുമ്പില്ലേ അവിടെ ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ നമ്മള് സങ്കട മുഖത്ത് കാണണ്ടിട്ട് ഇവന്റെ. ഇപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ആ ദയനീയമായ മുഖമാണ്. പക്ഷെ ചില സമയത്ത് നല്ല കടിയും കൊടുക്കട്ടെ. അല്ല, അവർക്ക് കൊടുത്തായിരുന്നു അല്ലേ? ഇതിനു മുമ്പ് കാണാൻ വന്നപ്പോ കൊടുത്തായിരുന്നട്ടാ. ഇവൻ നമ്മുടെ കൂട്ടുകാരന്റെ ഡോഗ് ആയിരുന്നു. അപ്പൊ അവന്റെ വീട്ടിലെ അപ്പച്ചനി സർജറി ആയിട്ട് സർജറി കഴിഞ്ഞ് വരുമ്പോ ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടി 2 മാസത്തേക്ക് ഇവിടെ കൊണ്ടു തന്നാട്ടാ. എടി, ഇവനൊരു പ്രത്യേകം കേട്ടാ. ഇവന് കടിക്കില്ലടി, കൈയൊന്ന് വെച്ചു കൊടുത്താ മതി, പിന്നെ കമ്മിക്കോളും. ഞാൻ കുളിപ്പിക്കാം. നോക്കിയ സ്നേഹപ്രകടനം കാഴ്ചവെക്കണേ അജൂബനെ കണ്ടിട്ട് ദൈവം ഞങ്ങളൊരു വെള്ളം കോരാനായിട്ട് ഒരാളല്ലാതെ പറഞ്ഞു നിൽക്കണേ. അപ്പോഴാണ് നീ ദൈവദൂതനെ പോലെ കണ്ടത്. പൈപ്പുണ്ടല്ലേ കേട്ടോ, എടാ നോക്കിയേ, ഇപ്പൊ പൈപ്പുണ്ട്. ദൈവനെ സങ്കടം കേട്ടോ. ആടിനെ പിടിച്ച് കടിക്കണം. ഇവനെ കുറച്ച് ഇതുകൂടലാണ്ട, വികൃതി കൂടുതലാണ്, ഭയങ്കര വികൃതി കൂടുതലാണ്. ഇതുകൂടെ നല്ല ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയിട്ടാണ് നമ്മൾ ഇരിക്കാൻ വേണ്ടി. അതേ കണ്ട ചൂലൊക്കെ എടുത്ത് ഓ സെറ്റായി ഇറങ്ങിയ ചുക്ക. അതിനായിട്ട് ചുക്കാൻ പിടിക്കാനായിട്ട് സിറിലപ്പരുണ്ട് കൂടെ. പറയണത് ഇനി പറയണെന്താണ്?
തേച്ച് കുളിക്കാനുള്ള സാധനം, തേച്ച് കുളിക്കാനുള്ള സാധനം അത് മതി. പിന്നെ അതുപോലെ തന്നെ അവന്റെ ഷാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ തന്നെ ഡോഗ് ഷവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷാമ്പും കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ ഏതൊക്കെ വെച്ചാണ് കുളിപ്പിക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ ഓണറിനെ വിളിച്ചു നോക്കിയാൽ അതെ. ആ തേച്ച് 15 മിനിറ്റ് വെച്ചിട്ട് എന്നിട്ട് കഴുകിക്കളയണോ അല്ലേ? ആ ഓക്കെ ഓക്കെ. മണ്ണിലോട്ട് ഇറക്കിക്കരുത്, പക്ഷേ നേരത്തെ എന്ന് വെച്ചാൽ എന്റെ കൂട്ടാന്റെ വീട്ടിൽ പറഞ്ഞാൽ അഴിച്ചിട്ടേക്കണായിരുന്നു, വീട്ടിൽ തന്നെ ഇട്ട് വളർത്തിയതാ, മനസ്സിലായാ? വീട്ടിലിട്ട് വളർത്തിയതാണ്. അപ്പോ അതിന്റേതായിട്ടുള്ള അവനെ ഇവിടെ കെട്ടിയിടുമ്പോ അവന് സങ്കടം. എണ്ണ തേപ്പിക്കുമ്പോ പോണോണി. ഓ തൂത്തുക്കുടിക്കൊക്കെ അറിയായിരുന്നല്ലേ. ഞാൻ തൂത്തുക്കുടി നന്നായിട്ട് പട്ടിനെ കുളിപ്പിക്കും കേട്ടോ, സമീപിക്കുക. തൂത്തുക്കുടി രണ്ടുപേരാ. എന്താണല്ലോ എന്റെ ഒരു ഗോപാല, അതൊന്ന് മാറ്റി വന്നെ. ആ ഇപ്പൊ എടാ ഇത് ഇവൻ കുളിപ്പിക്കാണ്ടാണ്ട് വയലന്റായി കൊണ്ട് വെച്ചാ. ഇപ്പൊ സൈലന്റായി വെള്ളം വീണപ്പ. ആ സൈലന്റായി ഇത്ര നേരം എന്തിരി വികൃതിയായിരുന്നു. നീ വന്നേനും കൂടെ ഓടി പണ്ടാടി ചെരുപ്പൊക്കെ എടുത്തോണ്ട് ഓടറായിരുന്നു. ആ ഇതേ നമ്മടാ മോനെ, നീ കുളിക്കുമ്പോ ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി സൈലന്റായി കൊടയല്ലേ 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 ഞാൻ ഒരാഴ്ചത്തേക്ക് മാറാൻ പറ്റില്ല. ഈ ഷാമ്പു ഇത് 15 മിനിറ്റ് തേച്ച് പിടിപ്പിക്കണം പറഞ്ഞ ഇതുള്ള ടൈം പോയിക്കോട്ടെ. തേച്ച് കഴിഞ്ഞിട്ട് ഇതിട്ട് നമ്മൾ കുളിപ്പിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മേത്തുള്ള അണുക്കളും ചെള്ള് എല്ലാം പോയി കിട്ടും. കുടി പട്ടിയായിട്ട് കമ്പനി ആയിട്ടാ നല്ല വെച്ചാണ്ടാണ് അല്ലേ. ആടിനെ ആടിനെ കുളിപ്പിക്കണോട്ടാ. തൂത്തുക്കുടിയേ ഡോഗായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടാ, ഒരു രക്ഷയില്ല. പ്രൊഫഷണൽ കുളിപ്പിക്കൽ കാര്യത്തിണ്ടാ. സ്നേഹിച്ചാ മതി. കേറണെന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ അതിനെ കെട്ടിടാ ഭക്ഷണം കഴിക്കാ അതൊന്നല്ല കേറെന്ന് പറയണത്. പിന്നെന്താ അവര് നമുക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ. ശേഷം 15 മിനിറ്റ് നമ്മള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ കുളിപ്പിക്കാൻ പോണ. ഇനി കുളിപ്പിക്കാൻ വേണം തന്നെ. അവൻ വെള്ളം വീഴുമ്പോ അവൻ ഭയങ്കര ഓക്കെ അല്ലെ. കണ്ണിലോട്ട് വീഴാതിരിക്കും, നമ്മൾ താഴോട്ട് കാണിക്കണം വെള്ളം. എങ്ങനെ? കണ്ണില് വീഴില്ലേ. ഇവന് എന്താണ്, ഇവന് ചൂടായിരുന്നു, ഹീറ്റായിരുന്നു ബോഡി. അപ്പൊ ഒന്ന് വെള്ളം നനച്ചപ്പോഴത്തേക്ക് വെള്ളം ഇതന്നെ റോളോന്റെ ഓട്ടം. അടിക്ക് അടിന്നോ അടിന്നോ കഴിഞ്ഞിട്ടാ പോട്ടെട്ടാ കഴിഞ്ഞ. എന്താണ് ഒരു പ്രത്യേക സൗണ്ട് ഒക്കെ അവനെ തണുക്കണ്. ചെറുപ്പത്തിലെടുത്തത് 6 രൂപ ആയിരുന്നു, 7 രൂപ എടുത്തത്. പക്ഷെ 6 രൂപയുടെ ഫുഡ് മാസം ഇവന് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ട് നമ്മ കുളിപ്പിച്ച് എടുക്കും. നേരത്തെ വാ തുറക്ക അടക്കണുണ്ടായില്ല. ഫാഷൻ ഷോക്ക് ഇരിക്കണോടാ. അതും കഴിഞ്ഞു. അതിപ്പൊ കളിയായി. ഇപ്പൊ കളിയായി ഉഷാറായി
അവനെന്റെ ഇടയിലിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഓടാനല്ലപ്പാ. ഞാൻ അറിയാം, അറിയാടാ, അറിയാട കുമ്പ, അറിയാട കുമ്പ. മിണ്ടാണ്ടിരിക്കെ ഇപ്പൊ കടിക്കണൊന്നുമില്ലല്ലോ, കരച്ചിൽ മാത്രം ഉള്ളല്ലോ. ഗൈസ്, നമ്മുടെ സിർലപ്പന്റെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാ. നമ്മളത് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഉണങ്ങണം. അതാണ് അടുത്ത പ്ലാൻ എന്ന് പറയണം. പിന്നെ ഇറങ്ങി നടക്കണമെന്നാണ് ഇപ്പൊ കെട്ടിടണ ഇഷ്ടമല്ല കാര്യങ്ങൾ. ഇരുന്ന് മണ്ണിലേക്ക് പോയി കഴിഞ്ഞാല് വീണ്ടും ഒഴുക്കാക്കുമോ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു കേട്ടാ. ഗൈസ്, അപ്പൊ അതേ നമ്മള് ഭക്ഷണം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവനായിരുന്നു കഴിക്കേണ്ട വിശക്കുണ്ടായെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പൊ അതിന്റെ ഇടയിൽ കൂടി അവ വെള്ളമൊക്കെ ഉണ്ടായിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് നടാ ഏറ്റവും കുറഞ്ഞ ചെറുത് തീർന്നു വെളുതിന് ഞാൻ എടുക്ക. അയ്യേടാ, നീ എന്ത് ബുദ്ധിമാനാടാ. എനിക്കുണ്ടാവും തൂപ്പിടുന്നില്ലേ. ഇതിപ്പോ ഞങ്ങൾ എന്തായാലും വെള്ളം കുടിക്കിട്ട് ഓക്കെ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആയിരിക്കും. ഞങ്ങളെ വീഡിയോ എൻ്റെ ചെയ്യാൻ പോകണേ. അപ്പൊ നമ്മുടെ ലോകം അവിടെ കിടപ്പുണ്ട് കേട്ടോ. അവന സന്തോഷം, പക്ഷെ അവനെ എന്തോ കാര്യം സെർച്ച് ചെയ്തോണ്ടിരിക്കണേ കേട്ടോ. ഓക്കെ, ബൈ പറഞ്ഞു. ആ അത് തന്നെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ. അപ്പോ പുതിയൊരു കിടിലെ വീഡിയോ ആയിരിക്കും. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇറ്റ്സ് മീ ക്ലച്ച് ഹാർട്ട് അല്ലേ. ബൈ പറഞ്ഞു. ഇതിന്റെ അമ്മ അവിടെ അതിൽ കൂടി പോകുന്നുണ്ട്.